ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ആഴ്ചയോളമായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒന്നുമില്ലാട്ടോ. കാരണം എന്ന് പറയാനായിട്ട് മടി പിടിച്ചിട്ടാണ് വീഡിയോസ് ഒന്ന് എടുക്കാണ്ട് നിന്നത്. അങ്ങനെ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ബോട്ടിൽ ആർട്ട് തന്നെയായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ബോട്ടിലൊക്കെ ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ട്. ഈ ഒരു ബോട്ടിൽ നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഈ രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറും വൈറ്റ് കളറും. പിന്നെ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ബ്രഷാണ്. ഇതിൻ്റെ നമ്പർ ഈ ഒരു എന്താ പറയുക, ബ്രഷിൻ്റെ മുകളിൽ എഴുതിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. ഈ ഒരു വലിപ്പമുള്ളൊരു ബ്രഷ് എടുക്കാം. പിന്നെ ഞാൻ ഇതുപോലൊരു ടൈലിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് കളേഴ്സ് ഒന്ന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആയിട്ട് നമ്മൾ എന്താ പറയുക, റോസ് ഫ്ലവർ ഇല്ലേ, അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് കളേഴ്സും ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എടുത്തിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതിനെ രണ്ട് സൈഡിലും രണ്ട് കളേഴ്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ റെഡും, അങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും നമുക്ക് കളറാക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ടും വൈറ്റ് കളറും റെഡ് കളറും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ടൈലിൻ്റെ പീസിൽ. ഇതുപോലെ എന്താ പറയുക, നമ്മൾ ആ ഒരു പെയിൻറ്റും ബ്രഷും തമ്മിൽ ഇതുപോലെ ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് കളർ എടുക്കുക കേട്ടോ. എന്നാലാണ് നല്ലൊരു എന്താ പറയുക, കറക്റ്റ് പെറ്റൽസ് ഒക്കെ നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബ്രഷ് കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, രണ്ട് കളറും തമ്മിൽ മിക്സ് ആവാണ്ട് നോക്കുക. ഒരു ഭാഗത്ത് വൈറ്റും ഒരു ഭാഗത്ത് ഒരു റെഡ് കളറും തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം കണ്ടില്ലേ ഇതുപോലെയാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വരച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോസ് ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നടുവിലായിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ അതിൻ്റെ പെറ്റൽസ് വരക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ആ ഒരു ബ്രഷ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് വരക്കുക. നമ്മൾ മലയാളത്തിലാണെങ്കിൽ റാ എന്നല്ലേ എഴുതൂലേ, അതുപോലെയുള്ള സംഭവം. ഇതിലിപ്പം താഴ്ഭാഗത്ത് റെഡ് കളറും മുകൾ ഭാഗത്ത് ആ ഒരു വൈറ്റ് കളറും വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ആക്കി കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ആ ഒരു ബ്രഷിലേക്ക് കുറച്ച് പെയിൻറ്റും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബ്രഷിൽ പെയിൻ്റ് ഇല്ലാന്ന് കാണുമ്പം പിന്നെയും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റ് ലോഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു പെറ്റൽസ് ഒന്നും വരക്കാൻ പറ്റൂല കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക, റാ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം, അത് വരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ ഒരു സംഭവങ്ങളൊക്കെ വരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു ഷേപ്പും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. ആ ഒരു സെയിം പരിപാടി തന്നെയാണ്, പക്ഷേ എങ്കിൽ അതിൻ്റെ സൈസ് കുറച്ച് കുറച്ചിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ മറ്റേ രണ്ട് ഫ്ലവേഴ്സിലും കൂടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്.
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ള സെയിം ബ്രഷ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രഷ് നമ്മൾ നേരത്തെ ഫ്ലവർ വരച്ചിട്ടുള്ള അതേ പരിപാടി തന്നെയാണ്. രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കളേഴ്സ്, ഒന്ന് യെല്ലോയും ഒന്ന് സാപ്ഗ്രീനും ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ബ്രഷ് ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലീഫ് വരച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ലീഫൊക്കെ വരച്ചതിന് ശേഷമാണ് കേട്ടോ ക്യാമറ ഓണാക്കിയത്. അതുവരെ ക്യാമറ ഓഫിലായിരുന്നു ഉണ്ടായത്, ഞാൻ കണ്ടിട്ടില്ലേനു. അപ്പോൾ ഈ ലീഫ് വരക്കാനായിട്ടും വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്രഷ് ഇതുപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ടിതാ മുകളിലോട്ടേക്കായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വലിച്ചു കൊടുക്കുക, അത്രയേ പരിപാടിയുള്ളൂ. ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പിടികിട്ടും കേട്ടോ. അങ്ങനെ ഈ ലീഫും കൂടെ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് വാർണിഷും കൂടെ ഒന്ന് നമ്മുടെ ബോട്ടിലിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്നും ഇളകാണ്ട് കുറേ കാലം നിൽക്കുമല്ലോ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അടിപൊളി ആയിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.